നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുങ്കുമത്തിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് അല്ലേ? അതെ. പിന്നെ ഞാൻ അഖിലയോട് അധികം കൂട്ടില്ല. കൂട്ടില്ല, അതെന്താ ശരിയാവത്തില്ല? അതെന്താ ശരിയാവത്തത്? കഴിഞ്ഞ ഷൂട്ടിന് എന്തായിരുന്നു എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ആ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല? ഇല്ല. ഇന്നെന്റെ ഡ്രസ് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഓ, അതല്ലേലും വല കളർഫുൾ ആണല്ലോ. അല്ല, ഞാൻ വിട്ടു, ഞാൻ ഇനി മാച്ച് ഇടുന്ന പരിപാടി. ഓ വേണ്ട. കാരണം കഴിഞ്ഞ ഷൂട്ടിന് വന്നിട്ട് പറഞ്ഞു ശരത്തേട്ടാ എനിക്കൊരു മാച്ചിന് ഡ്രസ് കിട്ടണം, അതുകൊണ്ടൊരു കട പരിചയപ്പെടുത്തി തരണം. അങ്ങനെ ഞാൻ അവിടെ പോയി നല്ലൊരു ഷോപ്പിലാണ് കൊണ്ടുപോയി ഫുൾ ഡ്രസ്സ് എടുത്തു കൊടുത്തു. നിങ്ങളെല്ലാരും കണ്ടാണല്ലോ, നല്ല ഡ്രസ്സാണ്. തിരിച്ചെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഈശ്വര അങ്ങോട്ട് പോയിട്ടില്ല, പേയ്മെന്റ് നടത്തിയിട്ടില്ല. അവസാനം അയാൾ വിളിച്ച് ഞാനാണ് ഫുൾ പേയ്മെന്റ് നടത്തിയത്. വെറുതെ പറയുവോ? കടക്കാരൻ എനിക്കൊന്ന് കാണണം. ഓക്കെ, എന്തായാലും നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് നല്ലൊരു ഗെയിം അല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്ന. പതുപോലെ ഞങ്ങൾക്ക് ആവശ്യം മൂന്ന് തരുണി മണികളെയാണ്. കടന്നു വരുമോ? നല്ലൊരു കൈഡി കൊടുത്തേ. അയൽക്കുട്ടി, നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ആദ്യം ഇവിടുന്ന് തുടങ്ങാം. പേരെന്നാ? സിന്ധു. സിന്ധു വെളുപ്പിൽ ശാല. ഓക്കെ. ബീന. എന്ത് ചെയ്യുന്നു ചേച്ചി? ഓക്കെ. ഹൗസ്വൈഫ്. സജീല. സുഖാണല്ലോ, നമ്മുടെ കുങ്കുമതി വരാൻ വലിയ സന്തോഷമാണല്ലോ. ഞങ്ങൾ ഏത് ഗെയിം ആണെങ്കിലും ചെയ്യുമല്ലോ. റെഡിയാണല്ലോ? അപ്പൊ ഒരു സംശയം, ചെയ്യാൻ പറ്റുമോ? പറ്റണം, ആ ഒരു പവർ ആണ് ഞങ്ങൾക്ക് ആവശ്യം അല്ലേ. റെഡിയാണല്ലോ? റെഡി. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് നേരിട്ട് കിടക്കാം. അഖില, ഇതൊക്കെ കണ്ടോ? എന്ത് തോന്നുന്നു? പ്ലേറ്റിൽ റബ്ബർ ബാൻഡ്. ഓക്കെ, ഇത് വെച്ചൊരു ഗെയിമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം റെഡിയാണല്ലോ. അടി കൂടാറുണ്ടോ പരസ്പരം? റബ്ബർ വെച്ച് അടി കൂടാറുണ്ടോ? അത് ചേച്ചി വീട്ടിലെ അടിയാണ്, സ്ഥിരം അടിയാണ് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഗെയിം ഞാൻ കാണിച്ചു തരാം. ഒരു റബ്ബർ ഇങ്ങനെ എടുക്കുക ആണല്ലോ. ഈ മൈക്ക് ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ. നല്ലൊരു നല്ലൊരു ഗെയിം അല്ലേ? റെഡിയാണല്ലോ. മൂന്ന് പേരും പിടിച്ചോളൂ. തിരിച്ചു കൊടുക്കാനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോ. അഖിലയ്ക്കും അല്ല, നിങ്ങൾ പരസ്പരം അടിക്കണം കേട്ടോ. എന്ത് പറഞ്ഞാൽ ആ ചേച്ചി ചിരിക്കുവാ, അടിച്ചോളാം. എന്തായാലും ഓഡിയൻസിന്റെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. നല്ലൊരു കൈഡി കൊടുക്കണം. നമ്മുടെ സമയം ഇവിടെ തുടങ്ങിയാണ്. ടൈം സ്റ്റാർട്ട് നൗ. എന്തൊരു ആവേശം അടിക്കാനായിട്ട്. ഓക്കേ ഓക്കേ ഓക്കേ, ഇവരെന്തും ചെയ്യുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതല്ല നമ്മുടെ ഗെയിം, ഇവരെ ഒന്ന് ഇതാ ഞങ്ങളുടെ സ്ഥിരം ഹോബി എന്നാ പറയുന്നത്. ഓക്കേ ചേച്ചി, ക്യാമറ ഫേസ് ചെയ്യുന്ന ചിരിക്ക ചേച്ചി. ആ ചേച്ചി കാണട്ടെ. ഓക്കേ റെഡിയാണല്ലോ. എന്തായാലും ഇവരെ എന്തിനും റെഡിയാണെന്ന് നമുക്ക് മനസ്സിലായി. അവരെ ഒന്ന് ഹോമാക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ തല്ലാനാണേ അങ്ങനെ, റബ്ബർ ബാൻഡ് കൊണ്ടാണേ അങ്ങനെ അല്ലേ. ഓക്കേ, നമ്മുടെ ഗെയിം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കില. മൂന്ന് പേർക്കും നമ്മൾ ഇവിടെ പ്ലേറ്റിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മൂന്ന് പേർക്കും ഒരുമിച്ച് സമയം തരും. മൂന്ന് പേരും ഒരുമിച്ച് റബ്ബർ ബാൻഡ് വെച്ച് കാണിച്ചു കൊടുത്തേ. എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇല്ല, അഖില സ്ഥിരം ചെയ്യുന്ന ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ കൂട്ടി കെട്ടണം. ചേർത്ത് ചേർത്ത് കെട്ടി ജോയിൻ ചെയ്ത് ഒരു ചെയിൻ ആക്കുക, മാലയാക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഇവരെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാം. റെഡി ആണല്ലോ? ഇതാണ് നമ്മുടെ ഗെയിം. റെഡി ആണല്ലോ? ഇത് പറ്റിക്കുന്നതല്ല നമ്മുടെ ഗെയിം. അപ്പൊ മൂന്ന് പേർക്കും ആ തരുണി മണികൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ ഞങ്ങൾ അങ്ങോട്ട് വിട വാങ്ങുക. എന്തായാലും ചേച്ചിമാര് റെഡിയാണ്, നമ്മുടെ ഗെയിം റെഡിയാണ്, ഓഡിയൻസ് റെഡി അല്ലേ? റെഡിയാണ് റെഡിയാണ്. അപ്പൊ ചേച്ചിമാരുടെ സമയം ഇവിടെ തുടങ്ങുകയാണ്. ടൈം സ്റ്റാർട്ട് നൗ. നല്ലൊരു കൈഡി എടുത്തേ. ആവേശത്തോടുകൂടി പെട്ടെന്ന് പെട്ടെന്ന് കെട്ടുക. നമ്മുടെ എപ്പോഴും ചിരിക്കുന്ന ചേച്ചി ഞാൻ തന്നെ കൊണ്ടുപോകുന്ന പറയുന്നത് പറ്റുന്നില്ല ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്. നന്നായിട്ട് ചേർത്ത് കെട്ടുക. സമയം വളരെ പരിമിതമാണ്. സമയമൊട്ടുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക കേട്ടോ. കൈ വിറയ്ക്കാൻ പാടില്ല, പെട്ടെന്ന് ചെയ്യുക. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓഡിയൻസ് ഉള്ളപ്പോ അവരെ പ്രതീക്ഷകളൊന്നും തകിടം മറിക്കരുത്. ഈ ചേച്ചി അഖില ചെയ്യുന്ന പോലെ അടുത്ത ആളെ കോപ്പി അടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അല്ല ചെയ്യുന്നത്. നല്ലൊരു മാല ജോയിൻ ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ മാല കിട്ടും. ചിരി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോഴും ചിരിയാ. നമ്മുടെ മഞ്ഞ ചേച്ചി ഒട്ടും പിന്നിലല്ല. നന്നായിട്ട് നന്നായിട്ട് പോട്ടെ ചേച്ചി, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓഡിയൻസ് ആണ് സൂപ്പർ. അവർക്ക് ഭയങ്കര ധൈര്യമാണ്, നല്ല എനർജറ്റിക് ആണ്. നമ്മുടെ വയലറ്റ് ചേച്ചി വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി പേടിക്കണ്ട, ചേച്ചിയുടെ ചിരി ഉണ്ട്. അതെ, ചേച്ചിയുടെ ചിരി ഉണ്ട്.
ഇത് ആർക്ക് കൊടുക്കും ഈ മാലയൊക്കെ കെട്ടിട്ട്? അതൊക്കെ കൊടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? വെറുതെ പോയി അല്ലേ? പുള്ളിക്കാരും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക, ഒന്നും തെറ്റിച്ചിട്ട് കാര്യമില്ല. അതെ, ചേച്ചിയെ കണ്ടോ, ആ ചേച്ചി ഒട്ടും അനങ്ങാതെ ആ ഒരു ശ്രദ്ധ മാത്രം. നമ്മുടെ സമയം അവസാനിച്ചു തുടങ്ങുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സ്റ്റോപ്പ്. കൊച്ചു കള്ളി വന്നപ്പോഴേ നോക്കി വെച്ചിരിക്കുന്നു കെട്ടി കഴിഞ്ഞു. ഓക്കെ, അല്ല ചേച്ചി, നിങ്ങൾ തമ്മിൽ ഇത്ര ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, എന്നാലും അവരവരുടെ മാല ഒന്ന് പൊക്കി കാണിക്കുക ആദ്യം, നമ്മുടെ ഓഡിയൻസ് ഒന്ന് കാണട്ടെ. ആ ചേച്ചിക്ക് വളരെ കുഞ്ഞു മാല, നമ്മുടെ വയൽ ചേച്ചി ഈ ചേച്ചിയെ കെട്ടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വലിയൊരു മാല ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേച്ചിയുടെ മാല നോക്കട്ടെ, ഒന്ന് പിടിച്ചേക്കില്ല. ഇതിൽ ആരാണ് ഫസ്റ്റ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. പരസ്പരം ചേർന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഒന്നാം സമ്മാനം കൊണ്ടുവരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട ബീന ചേച്ചിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ സിന്ധു ചേച്ചിയുടെ ആഗ്രഹം പോലെ ഈ മാല പിടിച്ചോളൂ, പിടിച്ചോളൂ. ഓക്കെ, റെഡിയാണല്ലോ, നല്ലൊരു കൈഡി കൊടുത്ത് ഇവരൊന്ന് കെട്ടട്ടെ, കെട്ടിക്കോ. എന്തായാലും ഇവര് നന്നായിട്ട് ഗെയിം ചെയ്തു. എന്താ വന്നപ്പോഴത്തെ ചിരിയുടെ രഹസ്യം ഇപ്പൊ പുറത്തായല്ലോ. ഓക്കെ, ഇനി സമ്മാനദാനം. 3 വർഷമായിട്ട് കടുത്ത പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ സിന്ധു ചേച്ചിയാണ് ഇന്ന് ഒന്നാം സമ്മാനം കൊണ്ടുവരിക്കുന്നത്. നല്ലൊരു കൈഡിയാ, അതെ അതെ, കടന്നു വരാൻ ചേച്ചി. ആദ്യമായി ചേച്ചിക്ക് സമ്മാനം നൽകുന്നു ഗൾഫ് ഗോൾഡിന്റെ വക ഒരു കിടിലൻ സമ്മാനം. അടുത്തതായി പവൻ നൽകുന്ന മറ്റൊരു സമ്മാനം. പെരിയാർ റൈസിന്റെ വക ഒരു ഉഗ്രൻ സമ്മാനം. ധന്യ ഫർണിച്ചേഴ്സ് നൽകുന്ന ഒരു സമ്മാനം. നിഷ മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉള്ളൂർ നൽകുന്ന സമ്മാനം. ഫെങ് ഷൂയി കൺസൾട്ടന്റ് സൂര്യമഠം നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. കൃപാലയം ഓൾഡേജ് ഹോം ഉള്ളൂർ നൽകുന്ന ഒരു സമ്മാനം. കണ്ണാട് ഫൈനാൻസ് ആൻഡ് ഇലക്ട്രിക്കൽസ് ചെങ്ങന്നൂർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. എസ് എൻ ഗ്ലാസ് ഹൗസ് ആൻഡ് ഹാർഡ്വെയർസ് ബാലരാമപുരം നൽകുന്ന ഒരു സമ്മാനം. അറഫ ഗോൾഡിന്റെ വക ഒരു ഉഗ്രൻ സമ്മാനം. കോയേഴ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. തീർന്നിട്ടില്ല, കൊല്ലം സുപ്രീം നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, ഇനി രണ്ടാം സമ്മാനമാണ്, ചേച്ചിക്കും കടന്നോട്ട് മുന്നോട്ട് വരാം. ആദ്യമായി ചേച്ചിക്ക് നൽകുന്നു മറിയാസ് പിക്കിൾസിന്റെ വക ഒരു ഉഗ്രൻ സമ്മാനം. ഗ്രീൻ ടീ ഔഷധ ചായ കോഴിക്കോട് നൽകുന്നൊരു സമ്മാനം. ആയുർവേദ ശിരോമണി സദാനന്ദൻ വൈദ്യർ നൽകുന്ന സമ്മാനം. പുത്തൻപുരയ്ക്കൽ ഫർണിച്ചർ ആയൂർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ബിൽഡിംഗ് കരമന നൽകുന്ന ഒരു സമ്മാനം. കാർത്തിക ഗ്രാനൈറ്റ്സ് ആൻഡ് സാൻചുറി വെയർ നെയ്യാറ്റിൻകര നൽകുന്ന ഒരു സമ്മാനം. കൽട്രോൺ ഇടിമിന്നൽ രക്ഷാചാലകൻ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. മാ വാഷിംഗ് പൗഡർ നൽകുന്ന ഒരു സമ്മാനം. സന്തോഷമായല്ലോ, മൂന്നാം സമ്മാനം കൊണ്ടുവരിക നമ്മുടെ പ്രിയപ്പെട്ട ബീന ചേച്ചിയാണ്. ചേച്ചിക്കും കൈ നിറയെ സമ്മാനമുണ്ട്. അപ്പോൾ ബീന ചേച്ചിക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗൾഫ് ഗോൾഡ് ഗ്രീൻ ടീ പുത്തൻപുരയ്ക്കൽ ഫർണിച്ചേഴ്സ്.